ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ചെറിയ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത്. ഒന്നാമത്തത് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ചുമതലകൾ ഏൽപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളൊരു കമ്പനിയിലാണെങ്കിലും നമ്മളൊരു ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിലും അത് വീട്ടിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് ചടിക്കാതെ അതിൻ്റെ ചുമതലകൾ നമ്മൾ അടുത്ത തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. അത് വിശ്വാസമുള്ള ആളുകളെ കണ്ടെത്തി വിശ്വാസമുള്ള രീതിയിൽ നമ്മളത് ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവർ ഉത്തരവാദിത്വ ബോധമുള്ളവരാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജനറൽ മാനേജറുണ്ട്, പ്രൊജക്ട് മാനേജറുണ്ട്, അതുപോലെ മറ്റ് മാനേജർമാരുണ്ടെങ്കിൽ ആ മാനേജർമാർക്ക് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ വീതിച്ചു കൊടുത്താൽ മാത്രമേ അവർ വളരുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുപ്രഭാതം സംഭവിച്ചാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടികളടക്കമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കി നടത്തണമെങ്കിൽ ആ രീതിയിലുള്ള ഡെലിഗേഷൻ ആവശ്യമാണ്. അത് വീട്ടിലാണെങ്കിലും ആവശ്യമാണ്, നിങ്ങളുടെ ഭാര്യയാണെങ്കിലും നിങ്ങളുടെ അനുജന്മാരാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും അവർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. എല്ലാം ഞാൻ തന്നെ എൻ്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യണം, എൻ്റെ മേൽനോട്ടത്തിലാവണം എന്നുള്ള ആ ഒരു ശാഠ്യം ഒഴിവാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും വളരെ സിമ്പിളായിട്ടും. അതുപോലെ തന്നെ പുതിയൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാം. നമ്മളൊരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പ്രസിഡൻ്റായിരിക്കാം, അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കാം, ഉന്നത പദവിയിലുള്ള ആളായിരിക്കാം. നമ്മളൊരിക്കലും മറ്റുള്ളവരെ ഉയരാൻ വിടാതിരിക്കുന്നതിലേക്ക് യാതൊരു കാര്യവുമില്ല. മറിച്ച് ഇപ്പം പിന്നെ നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിലൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ പഠിപ്പിക്കണം. അവരെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ പഠിപ്പിക്കണം, ഇവാലുവേഷൻ പഠിപ്പിക്കണം, അവരെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ പഠിപ്പിക്കണം. എങ്കിലെന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറുമ്പോൾ ആ ഓർഗനൈസേഷൻ നശിച്ചു പോകുന്നില്ല, അതിന് പകരം നല്ലൊരു തലമുറ വാർത്ത എടുക്കപ്പെടുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം നമ്മുടെ കിൽ യുവർ ഇൻറ്റേർണൽ ഈഗോ, നമ്മുടെ സ്വയം സെൽഫ് ഈഗോ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് സെൽഫ് ഈഗോ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്തോ ഒരു കാര്യത്തിൽ എൻ്റെ ലൈഫിലൊരു കാര്യത്തിൽ ഒരു സമയത്ത് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഇനി വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല, എന്തോ ആരോടോ ഉള്ള ദേഷ്യം അല്ലെങ്കിൽ എന്തോ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ ഇനി വാട്സപ്പ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, ഏതെങ്കിലും അല്ല ഞാൻ ചെരുപ്പെടുന്നില്ല, നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലോ ഞാൻ ഇന്ന് ചെരുപ്പെടില്ല, അങ്ങനെ എന്തോ ഒരു കാര്യം വിചാരിച്ച് കഴിഞ്ഞാൽ അതിലെന്നെ നമ്മൾ പിടിച്ചു നിൽക്കും. ഇനി എന്ത് മലമറിഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് മാറൂല. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് വലിയ കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെടുന്നത്, വലിയ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗ്രൂപ്പിൽ നമ്മളടങ്ങുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും നമുക്ക് ഒഴിവാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സായിരിക്കും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും മാറ്റൂല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം, അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഈഗോ നമ്മൾ ഇല്ലാണ്ടാക്കുക, നമ്മൾ കൊല്ലുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മൂന്നാമത്തേത് കിൽ യുവർ എക്സ്റ്റേണൽ ഈഗോ. ഇത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു മാനേജറാണ്, അപ്പോൾ എനിക്ക് ഒരു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഒരു കാര്യം പറഞ്ഞു, അത് ഒരു പക്ഷേ നല്ലതാണെങ്കിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും, അത് മുമ്പോട്ട് എടുക്കും. ഇനി അത് ബോസിന് തോന്നി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നി, അല്ലെങ്കിൽ മറ്റ് മാനേജർമാർക്കോ മറ്റുള്ളവർക്ക് തോന്നി അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഇഗ്നോർ ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഗനൈസേഷനിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ആ അഭിപ്രായം പിന്നെ നല്ലതല്ല എന്ന് തോന്നി മറ്റുള്ളവർ അതിനൊരു എതിരഭിപ്രായം പറഞ്ഞാൽ അത് സ്വീകരിക്കാനും മനസ്സ് കാണിക്കണം. അതല്ലാതെ ഞാൻ പറഞ്ഞതാണ് ഏറ്റവും പെർഫെക്റ്റ്, ഞാൻ പറഞ്ഞതിന് ഒരിക്കലും മാറൂല എന്ന് പറഞ്ഞ് ഒന്നുകിൽ ഞാൻ കിറ്റായിപ്പോവും, അതല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയെങ്കിലും ആ ഒരു വിഷയത്തെ തുരങ്കം വെക്കാൻ നോക്കും, എങ്ങനെയെങ്കിലും പാരവച്ചില്ലാതെ, അല്ലെങ്കിൽ ഞാൻ നിസ്സഹകരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതും ഭയങ്കര ഡേഞ്ചറാണ്. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട ഈ എക്സ്റ്റേണൽ ഈഗോ നമ്മൾ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ഈഗോ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മുഴുവനായിട്ട് നമ്മൾക്ക് എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്താണിപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളിപ്പം സാധാരണ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ് കാണാം, അവരുടെ അവർ പല നല്ല കാര്യങ്ങളൊക്കെ ആണ്, നമ്മൾ ലൈക്കടിക്കില്ല, നമ്മൾ കമൻ്റ് ചെയ്യില്ല, നമ്മൾ ഷെയർ ചെയ്യില്ല. കാരണം എന്താ അറിയോ, നമുക്ക് ഈഗോ ആണ്, നമുക്ക് അവരോടുള്ള അതെങ്ങനെ ഒരു ആക്സെപ്റ്റ് ചെയ്യാണ് നിങ്ങൾ. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ഒരാളിയോട് പറഞ്ഞ് എനിക്ക് ലൈക്കൊന്നും കിട്ടുന്നുണ്ടോ, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നിനക്ക് ലൈക്ക് കിട്ടുക, നീ മറ്റുള്ളവർക്ക് ലൈക്ക് കൊടുക്കാറുണ്ടോ, നീ മറ്റുള്ളവരുടെ പേജിലോ മറ്റുള്ളവരുടെ എന്താണ് പോസ്റ്റിനോ നീ ലൈക്ക് കൊടുത്തില്ലെങ്കിൽ നിന്നെ ആരും ലൈക്ക് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഒരു ലൈക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുല്ല. നമുക്ക് എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, പേഴ്സണലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് കൊടുക്കാം. അതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ല, അതിന് പേ ചെയ്യേണ്ടൊന്നുമില്ലല്ലോ. ഉദാഹരണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും
നമ്മളൊരാൾക്ക് ലൈക്ക് ചെയ്താൽ അയാൾക്ക് അയാൾ നമ്മളെ ഇഷ്ടപ്പെടും, നമ്മുടെ പോസ്റ്റ് അയാൾ ലൈക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഓൺലൈനിലും, നമ്മൾ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ വാട്സപ്പിലും, ഒരു ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, അത് നമ്മുടെ ഈഗോൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. എനിക്ക് പറയാനുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ ജീവിതം വളരെ ഗംഭീരമാക്കാം, സന്തോഷഭരിതമാക്കാം, സുരഭിലമാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം മുനീർ അൽവഫ.